കൊറോണ വൈറസിന്റെ ഭീതിയിലാണ് ലോകം. എന്നാൽ ഇപ്പോഴുള്ള പുതിയ കണ്ടെത്തൽ കൊറോണ വൈറസ് അന്തരീക്ഷത്തിലൂടെ പകരാൻ സാധ്യതയെന്ന് അബുദാബിയിലെ ഗവേഷകർ കണ്ടെത്തി. വൈറസിന്റെ കണിക വായുവിൽ മണിക്കൂറുകളോളം തങ്ങി നിൽക്കുമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ കൊറോണയെപ്പറ്റി നാനോ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഖലീഫ യൂണിവേഴ്സിറ്റിയും ക്ലീവ്ലാൻഡ് ക്ലിനിക് അബുദാബിയുമാണ് ഇത് സംബന്ധിച്ച ഗവേഷണം നടത്തിയത്. ചുമയ്ക്കുമ്പോൾ പുറത്തു വരുന്ന ജലകണികകൾക്ക് സമാനമായി സിലിക്കൺ നാനോ പാർട്ടിക്കിൾ സ്പ്രേ ചെയ്ത് അൾട്രാവയലറ്റ് വെളിച്ചത്തിൽ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തുകയായിരുന്നുവെന്ന് ഗവേഷണത്തിന് നേതൃത്വം നൽകിയ ഖലീഫ യൂണിവേഴ്സിറ്റി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അമ്മാർ നായിഫ് പറഞ്ഞു. ക്ലീവ്ലാൻഡ് ക്ലിനിക്കിൽ നടത്തിയ പരിശോധനാ ഫലവും സമാനമായിരുന്നു. കോവിഡിനെതിരെയുള്ള പോരാട്ടത്തിൽ നിർണായകമാകുന്നതാണ് പുതിയ വെളിപ്പെടുത്തൽ. കൂടാതെ വൈറസ് ബാധിച്ചവർ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും മറ്റുള്ളവരിലേക്ക് പകരാം. രോഗിയുടെ സാമീപ്യമുള്ള വസ്തുക്കളിൽ വീഴുന്ന സ്രവങ്ങളിൽ നിന്നും മറ്റുള്ളവരിലേക്ക് രോഗം പകരാം. ഇത്തരമിടങ്ങളിൽ സ്പർശിച്ചതിനു ശേഷം കണ്ണിലോ മൂക്കിലോ വായിലോ തൊടുമ്പോഴാണ് വൈറസ് മറ്റൊരാളുടെ ശരീരത്തിലെത്തുക. രോഗി തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും പുറത്തു വരുന്ന സ്രവങ്ങൾ നേരിട്ട് ശ്വസിച്ചാലും രോഗം പരക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. വൈറസ് എങ്ങനെയെല്ലാം പകരും എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുതുതായി വൈറസ് വായുവിലൂടെയും പകരാമെന്നാണ് ഗവേഷകരുടെ കണ്ടെത്തൽ. 30 രാജ്യങ്ങളിലെ 239 ഗവേഷകരാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. കൈകഴുകിയും സാധാരണ മാസ്ക് ധരിച്ചും മാത്രം രോഗത്തെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്നാണ് ഗവേഷകർ വ്യക്തമാക്കുന്നത്. വായുവിൽ തങ്ങി നിൽക്കുന്ന ദ്രവകണങ്ങളിലൂടെ കോവിഡ് പകർന്നേക്കുമെന്നാണ് തെളിവുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൈകഴുകിയും സാധാരണ മാസ്ക് ധരിച്ചും മാത്രം രോഗത്തെ പ്രതിരോധിക്കാൻ സാധിക്കില്ല. അടച്ചുപൂട്ടിയ ഇടങ്ങളിൽ രോഗം അതിവേഗം പടരുന്നത് വായുവിലെ കണങ്ങളിലൂടെയാണ്. ഇക്കാര്യം അംഗീകരിച്ച് ലോകാരോഗ്യ സംഘടനാ മുന്നറിയിപ്പുകളിൽ മാറ്റം വരുത്തണമെന്ന് ഗവേഷകർ ആവശ്യപ്പെട്ടു. വൈറസിനെ തടയാൻ വീടിനകത്ത് നിൽക്കുമ്പോഴും ഉയർന്ന നിലവാരമുള്ള N95 മാസ്കുകൾ ധരിക്കുന്നത് ഒരു ആവശ്യമായി മാറിയേക്കാമെന്നും ഗവേഷകർ വ്യക്തമാക്കുന്നു. എന്നാൽ കൊറോണയുടെ രോഗലക്ഷണങ്ങൾ ഇങ്ങനെയാണ്. വൈറസ് ബാധിക്കുന്നതും രോഗം തിരിച്ചറിയുന്നതും തമ്മിലുള്ള ഇടവേള 10 ദിവസമാണ്. 5 മുതൽ 6 ദിവസമാണ് ഇൻക്യുബേഷൻ പീരീഡ്. 10 ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പനി, കടുത്ത ചുമ, ജലദോഷം, അസാധാരണമായ ക്ഷീണം, ശ്വാസതടസ്സം എന്നിവയാണ് രോഗത്തിന്റെ മുഖ്യ ലക്ഷണങ്ങൾ. ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളും രോഗലക്ഷണങ്ങളിൽ പെടുന്നവയാണ്. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്കും മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്കും രോഗം പകരാൻ ഇടയുണ്ട്. എന്നാൽ കൊറോണ വൈറസ് ബാധയ്ക്ക് കൃത്യമായ മരുന്നുകളോ വാക്സിനുകളോ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. രോഗലക്ഷണങ്ങൾക്ക് ശമനം നൽകുന്ന വേദനാ സംഹാരികൾ, ഗുളികകൾ എന്നിവയാണ് ഡോക്ടർമാർ സാധാരണ നിർദ്ദേശിക്കുക. പല വാക്സിനുകളും പരീക്ഷണ ഘട്ടത്തിലാണ്. അസുഖം വന്നാൽ ഒറ്റപ്പെട്ട കേന്ദ്രങ്ങളിലാണ് ചികിത്സിക്കേണ്ടത്. ഈ മഹാമാരിയുടെ തുടക്കം എന്നത് 2019 ഡിസംബറിൽ ചൈനയിലെ വുഹാനിലാണ്. ഇവിടെയാണ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. വുഹാനിലെ കടൽ വിഭവ മാർക്കറ്റ് സന്ദർശിച്ചവർക്കാണ് രോഗം കൂടുതൽ ബാധിച്ചത്. ഇതേ തുടർന്ന് മാർക്കറ്റ് അടച്ചു പൂട്ടിയെങ്കിലും മാർക്കറ്റുമായി ബന്ധമില്ലാത്തവരിലും രോഗം സ്ഥിരീകരിച്ചതോടെ രോഗബാധയെക്കുറിച്ചുള്ള ഭീതി വർദ്ധിച്ചു. എന്നാൽ ഇതിൽ നിന്ന് രക്ഷ നേടാൻ കൈകൾ ഇടയ്ക്കിടെ വൃത്തിയായി കഴുകുക, മാസ്ക് ധരിക്കുക, സാമൂഹിക അകലം പാലിക്കുക എന്നിവയാണ് വൈറസ് പകരാതിരിക്കാനുള്ള പ്രധാന മാർഗങ്ങൾ. മത്സ്യം, മാംസം, മുട്ട എന്നിവ നന്നായി പാകം ചെയ്ത് മാത്രം കഴിക്കുക. മൃഗങ്ങളിൽ നിന്നും വ്യക്തമായ അകലം പാലിക്കുക. യൂസ്റ്റസ് കർമാനോസ്.